നാം നമ്മുടെ കാര്യത്തിനു വേണ്ടി പല നേതാക്കന്മാരെയും ആശ്രയിക്കുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പല ആവശ്യങ്ങൾക്കും വേണ്ടി പല ഓഫീഷ്യൽസിനെ, ഔദ്യോഗികമായി ഉദ്യോഗ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ പോയി കാണുന്നവരാണ്. വേദപുസ്തകത്തിൽ നമുക്ക് ഒരു മഹാരാജാവിനെ കാണുവാൻ സാധിക്കുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം അതിൻ്റെ 44-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ദൈവമേ, നീ എൻ്റെ രാജാവാകുന്നു. അതെ, യഹോവയായ കർത്താവത്രേ വിശ്വാസിയായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും രാജാവായിരിക്കുന്നത്. അവൻ നമുക്ക് വ്യക്തിപരമായ വിശ്വാസികൾക്ക് മാത്രമല്ല, സർവ്വലോകത്തിൻ്റെ രാജാവത്രേ, സർവ്വലോകത്തിൻ്റെ മഹാരാജാവത്രേ. ഈ രാജാവ് നമ്മുടെ ജീവിതത്തിൽ രാജാവായിരുന്നാൽ എന്താണ് നമുക്ക് പ്രയോജനം ലഭിക്കുന്നത്? നമുക്ക് ജയം തരുന്നവൻ ഈ യഹോവയായ മഹാരാജാവാണ് എന്ന് അതേ സങ്കീർത്തനത്തിൽ 44-ാം സങ്കീർത്തനത്തിൽ 3-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു. അവിടെ ഇങ്ങനെ പറയുന്നു: വാൾ കൊണ്ടല്ല, സ്വന്തം ഭുജം കൊണ്ടുമല്ല ഞങ്ങൾ ജയം നേടിയത്, മറിച്ച് യഹോവയായ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ രാജാവായിരിക്കുന്നത് കൊണ്ടത്രേ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 74-ാം സങ്കീർത്തനം അതിൻ്റെ 12-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ദൈവം പുരാതനമേ എൻ്റെ രാജാവത്രേ. അതെ, തലമുറ തലമുറകളായി നമ്മുടെ മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ, പഴയ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ ആദ്യത്തെ നിമിഷങ്ങൾ മുതൽ ഈ മഹാരാജാവത്രേ നമ്മുടെ ജീവിതത്തിൽ ഉള്ളത്, രാജാവായിരിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും നിയന്ത്രിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. യഹോവയായ ദൈവം രാജാവായിരിക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നാമതായി നമുക്ക് വിജയം നേടുവാനായിട്ട് സാധിക്കുന്നു. രണ്ടാമതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് 74-ാം സങ്കീർത്തനം 13-ാം വാക്യത്തോടുള്ള ബന്ധത്തിൽ ഇസ്രായേൽ ജനത്തിനെ നടത്തി കൊണ്ടുപോയതിനെ കുറിച്ച്, ഇസ്രായേൽ ജനത്തിനെ മരുഭൂമിയിലൂടെ കനാനിലേക്ക് നടത്തി കൊണ്ടുപോകുന്നതിനോടുള്ള ബന്ധത്തിൽ അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: 3 കാര്യങ്ങൾ ഈ മഹാരാജാവ് ചെയ്തിരിക്കുന്നു ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ. ഒന്നാമതായി അവൻ രക്ഷിക്കുന്ന മഹാരാജാവായി കൂടെയിരിക്കുന്നു. എന്താണ് രക്ഷ വേണ്ടിയിരുന്നത്? അവർ കടന്നു പോകുന്നതായ സ്ഥാനങ്ങളിലൊക്കെ അവരെ കൊള്ളയടിക്കുന്നതായ കൊള്ളസംഘത്തിൽ നിന്നും അവർക്ക് സംരക്ഷണം വേണമായിരുന്നു. പ്രകൃതിയിൽ നിന്നും അവർക്ക് സംരക്ഷണം വേണമായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ചുറ്റുമുള്ളതായ രാജ്യങ്ങളിൽ നിന്നും അവർക്ക് സംരക്ഷണം വേണമായിരുന്നു. അവരുടെ ജീവിതത്തിൽ ഈ മഹാരാജാവ് ഉണ്ടായിരുന്നത് കൊണ്ടത്രേ സുരക്ഷിതമായി 40 വർഷം മരുഭൂമിയിലായിരുന്നതായ ജനത്തിന് സ്വന്തം ദേശത്തേക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിഞ്ഞത്. അതേ, ഈ മഹാരാജാവ് നിങ്ങളുടെ ജീവിതത്തിൽ വരികയാണെങ്കിൽ രണ്ടാമതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവൻ നിങ്ങളുടെ രക്ഷയായി തീരുവാൻ ഇടയായിത്തീരും. മൂന്നാമതായി വഴിയൊരുക്കുന്ന രാജാവിനെ കുറിച്ച് കാണുവാനായിട്ട് സാധിക്കുന്നു. സമുദ്രത്തെ വിഭാഗിച്ചുകൊണ്ട്, യോർദാൻ നദിയെ പിളർന്നുകൊണ്ട് ജനത്തിന് കടന്നു പോകുവാൻ വഴിയൊരുക്കുന്ന മഹാരാജാവ്. ഈ മഹാരാജാവ് പ്രകൃതിക്ക് രാജാവായിരിക്കുന്നത് കൊണ്ട് തന്നെ അവൻ പ്രകൃതിയോട് കൽപ്പിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരുക്കമാണെങ്കിൽ, മുന്നോട്ട് പോകുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, തീർച്ചയായും നിങ്ങളുടെ മുമ്പിൽ ചെങ്കടൽ പിളർക്കുവാൻ പോകുന്നു, യോർദാൻ വഴിമാറുവാൻ പോകുന്നു. കാരണം യഹോവ നിങ്ങളുടെ ജീവിതത്തിൽ രാജാവായിരിക്കുന്നു. 4-മതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആഹാരം നൽകുന്നവനായ മഹാരാജാവിനെ കുറിച്ചാണ്. 40 വർഷക്കാലം ജനത്തിന് ആരോഗ്യം ക്ഷയിച്ചു പോകാത്തതായ രീതിയിൽ കാടപ്പക്ഷി, മന്ന തുടങ്ങിയതായ അതിവിശിഷ്ടമായ ആഹാരത്തെ നൽകി പോറ്റിയവനായ മഹാരാജാവിനെ കുറിച്ച് 74-ാം സങ്കീർത്തനം 13-ാം വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു. അത് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഈ യഹോവ നിങ്ങളുടെ രാജാവായിരിക്കുന്നു എങ്കിൽ അവൻ്റെ ഇഷ്ടമാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും വെളിപ്പെടുന്നത് എങ്കിൽ തീർച്ചയായും ഇപ്രകാരമുള്ള അത്യന്തം അത്ഭുതകരമായിട്ടുള്ളതായ ഒരു വിശ്വാസിയായി ഈ ലോകത്തിൽ കഴിയുവാൻ നിങ്ങൾക്ക് കഴിയും. അതിന് നിങ്ങളെ ഏവരെയും ദൈവം സഹായിക്കുമാറാകട്ടെ. ദൈവം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മഹാരാജാവായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.